രാജി പ്രഖ്യാപിച്ചു കേജ്രിവാൾ. ജയിൽ മോചനത്തിന് പിന്നാലെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. രണ്ട് ദിവസത്തിനകം രാജി നൽകുമെന്നും പുതിയ മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം നേടി അധികാരത്തിൽ തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ. എന്നാൽ രാജി നാടകമെന്നാണ് ബിജെപിയുടെ പ്രതികരണം. അറസ്റ്റിന് പിന്നാലെ രാജിക്കായി മുറവിളിയുയർന്നെങ്കിലും ജയിലിൽ നിന്ന് ഭരണം തുടരുമെന്ന നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റേത്. എന്നാൽ അഞ്ചര മാസത്തെ ജയിൽവാസത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം. വോട്ടർമാർ തീരുമാനിക്കും വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പെന്ന അഗ്നിപരീക്ഷ നേരിട്ട് തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ. ജം കെ വോട്ട് ദേ ദേനാ മേരെ പക്ഷ് മേ ചുനാവ് കെ ബാദ് സിഎം കി കുർസി പേ ജാകെ ബൈഠുംഗാ ജബ് തക് ചുനാവ് നീ ഹോതേ മേ അബ് മൈനെ ജൈസെ ബതായാ ദോ ദിൻ കെ ബാദ് മേ അപ്നാ ഇസ്തീഫാ ദൂംഗാ ജബ് തക് ചുനാവ് നീ ഹോതേ തബ് തക് മേരി ജഗഹ് ആം ആദ്മി പാർട്ടി സേ കോയി ഓർ മുഖ്യമന്ത്രി ബനേഗാ. പുതിയ മുഖ്യമന്ത്രിയെ രാജിക്ക് ശേഷം തെരഞ്ഞെടുക്കാനാണ് ധാരണ. മനീഷ് സിസോദിയയും മന്ത്രിസഭയുടെ ഭാഗമാകില്ല. അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയുടെയും മണ്ഡലങ്ങളിൽ നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കയറാൻ പാടില്ലെന്ന കർശന ഉപാധിയോടെയാണ് സുപ്രീംകോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇതോടെ ഡൽഹി നേരിടുന്ന ഭരണപ്രതിസന്ധികൾക്കിടെയാണ് കെജ്രിവാളിന്റെ രാജി നീക്കം. രാജി നാടകമെന്നാണ് ബിജെപിയുടെ പ്രതികരണം. വിനീത വിജി 24 ഡൽഹി.